ഒരു വിമാനയാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങൾ. പാസ്പോർട്ട് അല്ലെങ്കിൽ ഐ ഡി. രാജ്യാന്തര യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടോ ഐ ഡിയോ അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനായി പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ നിങ്ങളെ അനുവദിക്കില്ല. ഫ്ലൈറ്റിനിടയിൽ നിങ്ങളുടെ പാസ്പോർട്ടോ ഐ ഡിയോ കാണിക്കേണ്ടതുണ്ടെങ്കിൽ അത് കയ്യെത്തും ദൂരത്ത് സൂക്ഷിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ബോർഡിംഗ് പാസ്. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ട മറ്റൊരു അത്യാവശ്യ ഇനമാണ് നിങ്ങളുടെ ബോർഡിംഗ് പാസ്. നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ, പുറപ്പെടുന്ന സമയം, സീറ്റ് നമ്പർ എന്നിങ്ങനെ നിങ്ങളുടെ ഫ്ലൈറ്റിന് അത്യാവശ്യമായ എല്ലാ വിവരങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. യാത്രാ തലയിണ. വിമാനയാത്രയ്ക്കിടെ അല്പം വിശ്രമിക്കാൻ ഒരു യാത്രാ തലയിണ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ തലയ്ക്കും കഴുത്തിനും പിന്തുണ നൽകും. നിവർന്നിരിക്കുമ്പോൾ ഉറങ്ങുന്നതിനും എളുപ്പമാകും. ശബ്ദം നിയന്ത്രിക്കാൻ ഹെഡ്ഫോണുകൾ അല്ലെങ്കിൽ ഇയർബഡുകൾ. വിമാനത്തിൻ്റെയോ നിങ്ങളുടെ ചുറ്റുമുള്ള യാത്രക്കാരുടെയോ ശബ്ദം തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശബ്ദം റദ്ദാക്കുന്ന ഹെഡ്ഫോണുകളോ ഇയർബഡുകളോ മികച്ച ഓപ്ഷനാണ്. യാതൊരു ശല്യവുമില്ലാതെ വിശ്രമിക്കാനോ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഇവയ്ക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഐ മാസ്ക്. ഫ്ലൈറ്റിനിടയിൽ വെളിച്ചം തടഞ്ഞ് ഉറങ്ങാൻ ഐ മാസ്ക് സഹായിക്കും. ദീർഘദൂര ഫ്ലൈറ്റുകൾക്ക് ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. ഫ്ലൈറ്റ് സമയത്ത് നിങ്ങൾ വിശ്രമിക്കാനോ ഉറങ്ങാനോ ആഗ്രഹിക്കാം. ബ്ലാങ്കറ്റ്. എയർലൈനുകൾ സാധാരണയായി ബ്ലാങ്കറ്റുകൾ നൽകുന്നു. എന്നാൽ നിങ്ങൾ എളുപ്പത്തിൽ തണുപ്പ് പിടിക്കുന്ന ഒരാളാണെന്നെങ്കിൽ നിങ്ങളുടേത് കൊണ്ടുവരുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. സുഖപ്രദമായ ഒരു പുതുപ്പ് നിങ്ങളുടെ ഫ്ലൈറ്റ് കൂടുതൽ സുഖപ്രദമാക്കും. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്. നിങ്ങൾ ജോലി അത്യാവശ്യത്തിനായി യാത്ര ചെയ്യുകയാണെങ്കിലോ ഫ്ലൈറ്റ് സമയത്ത് വിനോദം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ ഒരു ലാപ്ടോപ്പോ ടാബ്ലറ്റോ നിർബന്ധമാണ്. നിങ്ങൾ ജോലി ചെയ്യാനോ സിനിമകൾ കാണാനോ ഇ ബുക്കുകൾ വായിക്കുന്നതിനോ ഗെയിമുകൾ കളിക്കുന്നതിനോ ഇത് ഉപയോഗിക്കാം. പോർട്ടബിൾ ചാർജർ. ഫ്ലൈറ്റ് സമയത്ത് നിങ്ങളുടെ ഫോണിലോ ടാബ്ലറ്റിലോ ബാറ്ററി തീർന്നാൽ ഒരു പോർട്ടബിൾ ചാർജർ ഉപയോഗപ്രദമാകും. ഇതിന് നിങ്ങളുടെ ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ തയ്യാറായി നിലനിർത്താനാകും. ട്രാവൽ അഡാപ്റ്റർ. നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രാവൽ അഡാപ്റ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഇനമാണ്. നിങ്ങളുടെ ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിനോ വ്യത്യസ്ത പവർ പ്ലഗുകളുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനോ നിങ്ങളെ ഇത് സഹായിക്കും. പുസ്തകങ്ങൾ അല്ലെങ്കിൽ മാഗസിനുകൾ. പുസ്തകങ്ങളോ മാഗസിനുകളോ വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിമാനയാത്രയ്ക്കിടെ വിനോദത്തിനായി ചിലത് നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്നത് നല്ലതാണ്. ലഘുഭക്ഷണങ്ങൾ. വിമാനക്കമ്പനികൾ സാധാരണയായി ഫ്ലൈറ്റ് സമയത്ത് ലഘുഭക്ഷണങ്ങൾ നൽകുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം ലഘുഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഭക്ഷണ നിയന്ത്രണങ്ങളോ മുൻഗണനകളോ ഉണ്ടെങ്കിൽ. വാട്ടർ ബോട്ടിൽ. ഫ്ലൈറ്റ് സമയത്ത് ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. അതിനാൽ വീണ്ടും ഉപയോഗിക്കാവുന്ന വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് സമയത്ത് ഇത് റീഫിൽ ചെയ്യാം. ഹാൻഡ് സാനിറ്റൈസറുകൾ, വൈപ്പുകൾ. പാൻഡമിക് സമയത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ മുൻകരുതലുകൾ ആവശ്യമാണ്. ഹാൻഡ് സാനിറ്റൈസറും വൈപ്പുകളും കൊണ്ടുവരുന്നത് ഫ്ലൈറ്റ് സമയത്ത് വൃത്തിയും ശുചിത്വവും പാലിക്കാൻ നിങ്ങളെ സഹായിക്കും. മുഖം തുടയ്ക്കുന്ന ടിഷ്യൂകൾ. നിങ്ങൾക്ക് ജലദോഷം അല്ലെങ്കിൽ മുഖം തുടയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഫ്ലൈറ്റ് സമയത്ത് മുഖം വൃത്തിയാക്കാൻ ടിഷ്യൂകൾ ഉപയോഗപ്രദമാകും. യാത്രാ ദൂരമനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ. ഉദാഹരണം ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, മോയ്സ്ചറൈസർ. നിങ്ങൾക്ക് ദീർഘനേരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്രാ ദൂരമനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ കൊണ്ടുവരുന്നത് നിങ്ങളെ ഫ്രഷായും ഫ്ലൈറ്റ് സമയത്ത് കൂടുതൽ സുഖകരമാക്കാനും സഹായിക്കും. കഴുത്തിലെ തലയിണ. ഒരു യാത്രാ തലയിണയ്ക്ക് സമാനമായി ഒരു കഴുത്തിലെ തലയിണ ഫ്ലൈറ്റ് സമയത്ത് നിങ്ങളുടെ കഴുത്തിന് പിന്തുണയും ആശ്വാസം നൽകാനും കഴിയും. വിമാനയാത്രയ്ക്കിടെ നിങ്ങൾക്ക് കഴുത്തിന് വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു മികച്ച ഓപ്ഷനാണ്. കംപ്രഷൻ സോക്സുകൾ. കംപ്രഷൻ സോക്സുകൾ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും ദീർഘദൂര യാത്രകളിൽ നിങ്ങളുടെ കാലുകളിൽ വീക്കം തടയാനും സഹായിക്കും. നിങ്ങൾക്ക് ആഴത്തിലുള്ള വെയിൻ ത്രോംബോസിസ് പ്രശ്നമുണ്ടെങ്കിൽ ഇവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകും. ബ്രത്ത് മിൻറ്റ് അല്ലെങ്കിൽ ഗം. ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ നിങ്ങളുടെ പക്കൽ ചില ബ്രത്ത് മിൻറ്റ് അല്ലെങ്കിൽ ഗം ഉണ്ടായിരിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബിസിനസ്സിനായി യാത്ര ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ആരെങ്കിലുമായി കണ്ടുമുട്ടുമ്പോഴോ ഇത് വളരെ ഉപയോഗപ്രദമാണ്. യാത്രാ വാലറ്റ് അല്ലെങ്കിൽ പൗച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റുകൾക്കായുള്ള യാത്രാ വാലറ്റ്. നിങ്ങൾ പാസ്പോർട്ട്, ബോർഡിംഗ് പാസ്, ഐ ഡി, മറ്റ് പ്രധാന രേഖകൾ എന്നിവ ഒരിടത്ത് സൂക്ഷിക്കുന്നത് ഫ്ലൈറ്റിനിടയിൽ ചിട്ടയോടെ തുടരാൻ നിങ്ങളെ സഹായിക്കും. ഒരു യാത്രാ വാലറ്റിനോ പൗച്ചിനോ ഈ ഇനങ്ങൾ സുരക്ഷിതവും
എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതുമായി സൂക്ഷിക്കാൻ കഴിയും. സുഖപ്രദമായ വസ്ത്രങ്ങൾ. ഏത് വിമാനയാത്രയ്ക്കും സുഖപ്രദമായ വസ്ത്രങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കാത്തതും ഫ്ലൈറ്റ് സമയത്ത് നിങ്ങൾക്ക് സുഖപ്രദമായതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ലെഗിങ്സ് പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങളോ കായിക വസ്ത്രങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ഫ്ലൈറ്റ് യാത്ര കൂടുതൽ സുഖകരമാക്കാൻ നിങ്ങളെ സഹായിക്കും. യാത്രയ്ക്ക് വരുമ്പോൾ എല്ലാ എയർലൈൻ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർക്കുക. വ്യത്യസ്ത എയർലൈനുകൾക്ക് വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടായിരിക്കാം. അതിനാൽ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുകയോ അവരെ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ എന്തെല്ലാം കൊണ്ടുവരാനാകുമെന്ന് സ്ഥിരീകരിക്കുക. കൂടാതെ അന്താരാഷ്ട്ര വിമാനങ്ങളിലോ ചില രാജ്യങ്ങളിലോ ചില ഇനങ്ങൾ അനുവദിച്ചേക്കില്ല എന്ന കാര്യം ഓർക്കുക.